നമസ്കാരം. ബംഗളൂരു മലയാളികൾ എങ്ങനെയും ഓണത്തിന് നാട്ടിലെത്താനുള്ള തയ്യാറെടുപ്പിലാണ്. സ്ഥിരം ട്രെയിനുകളുടെ സീറ്റ് ബുക്കിംഗ് നേരത്തെ തന്നെ തീർന്നിരുന്നു. അവസാന സമയത്ത് ലീവ് കിട്ടിയവരൊക്കെ എങ്ങനെ നാട്ടിലെത്താമെന്ന ചിന്തയിലായിരിക്കും ഇപ്പോൾ. സ്വാഭാവികമായും എത്ര രൂപ മുടക്കിയാലും വേണ്ടില്ല, നാട്ടിലെത്തിയാൽ മതി എന്ന ചിന്തയാകും പലർക്കും ഉള്ളത്. ഇത് ശരിക്കും മുതലാക്കുന്നത് സ്വകാര്യ ബസ്സുകളാണ്. ഇനിയിപ്പോൾ സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കാമെന്ന് വെച്ചാലും 3000 മുതൽ 8000 രൂപ വരെയാണ് ഓണം സ്പെഷ്യൽ സർവീസിനൊക്കെ ഈടാക്കുന്നത്. KSRTC സ്പെഷ്യൽ സർവീസുകളുടെ ബുക്കിംഗും പൂർത്തിയായി കഴിഞ്ഞു. ഇനി ആകെയുള്ള ആശ്രയം സ്പെഷ്യൽ ട്രെയിനുകൾ മാത്രമാണ്. ബംഗളൂരുവിലുള്ളവർക്ക് നാട്ടിലെത്താൻ കണക്കാക്കി ഏർപ്പെടുത്തിയ ഇത്തരത്തിലൊരു ട്രെയിനാണ് യലഹങ്ക എറണാകുളം ഗരീബ് രഥ് സ്പെഷ്യൽ ട്രെയിൻ. ഈ സർവീസിനെ കുറിച്ച് പലർക്കും അറിയാത്തത് കൊണ്ടാകണം മന്ദഗതിയിലായിരുന്നു ഇതിന്റെ ബുക്കിംഗ് ഒക്കെ നടന്നിരുന്നത്. രാവിലെ 5 മണിക്ക് കയറിയാൽ ഉച്ചയ്ക്ക് 2:20 എത്തുന്ന ട്രെയിനിലെ ടിക്കറ്റുകൾ ഇപ്പോഴും ഉണ്ട്. തിരുവോണത്തിന് തലേന്നുള്ള ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിലും അത് കൺഫേം ആകാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. വെയിറ്റിംഗ് ലിസ്റ്റിൽ 30 കാണിക്കുന്നുണ്ടെങ്കിലും അത് കൺഫേം ആവാൻ സാധ്യതകൾ തള്ളിക്കളയുന്നില്ല. ഏറ്റവും ഒടുവിലായി നോക്കിയപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് 30 പോലും അത് കൺഫേം ആവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം തിരുവോണത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ ടിക്കറ്റുകൾ യഥേഷ്ടം ഉണ്ട്. 9:20 ആണ് ഇതിനായുള്ള യാത്രാ സമയം. AC ചെയർ കാറിന് 775 രൂപയും AC 3 ടയറിന് 995 രൂപയുമാണ് നിരക്കായി വരുന്നത്. തൃശൂർ, ഷൊർണൂർ, പാലക്കാട്, കോയമ്പത്തൂർ, വൈറ്റ്ഫീൽഡ്, KRപുരം എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ ട്രെയിൻ ബംഗളൂരിൽ നിന്ന് തിരിച്ചാൽ 12:08 പാലക്കാടെത്തും, അതായത് 1:15 തൃശ്ശൂരെത്തും, അവിടെ നിന്ന് 2:20 എറണാകുളം ജംഗ്ഷനിലെത്തും. ഈ രീതിയിലാണ് ഇതിന്റെ സമയക്രമം. ഇനി ബംഗളൂരുവിലേക്ക് തിരികെ പോകാനും ഈ ട്രെയിന് ഉപയോഗിക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് 12:40 എറണാകുളം സൗത്തിൽ നിന്നെടുക്കുന്ന ട്രെയിന് കൃത്യം 11 മണിക്ക് രാത്രി 11 മണിക്ക് യലഹങ്ക ജംഗ്ഷനിൽ എത്തിച്ചേരുന്നതാണ്. ഈ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ ഓണം കഴിഞ്ഞ് മറ്റ് ഉത്സവങ്ങൾ പ്രമാണിച്ചും കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. ഉത്സവകാല തിരക്ക് പരിഗണിച്ച് കേരളത്തിലേക്ക് ഹൈദരാബാദ്, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്ന് 3 സ്പെഷ്യൽ ട്രെയിനുകൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദീപാവലി, പൂജ, അവധിക്കാല തിരക്ക് കണക്കിലെടുത്താണ് സ്പെഷ്യൽ ട്രെയിനുകൾ. ഓണം കഴിഞ്ഞാണ് ഡൽഹി സ്പെഷ്യൽ ട്രെയിൻ സർവീസ് വരുന്നത്. ഓണക്കാല തിരക്ക് കൂടി കണക്കിലെടുത്ത് നേരത്തെ സർവീസ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ മലയാളികൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞേനെ. എന്തായാലും ഓണാവധി കഴിഞ്ഞ് ജോലി സ്ഥലങ്ങളിലേക്ക് മടങ്ങുന്നവർക്ക് ഈ ട്രെയിനുകൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഇനി ഏതൊക്കെ ട്രെയിനുകൾ സർവീസ് നടത്തുന്നതെന്ന് വിശദമായി നോക്കാം. കാച്ചിഗുഡ കൊല്ലം, സെക്കന്ദരാബാദ് കൊല്ലം, കൊച്ചുവേളി നിസാമുദ്ദീൻ സ്പെഷ്യൽ ട്രെയിനുകൾ എന്നിവയാണ് റെയിൽവേ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊച്ചുവേളി നിസാമുദ്ദീൻ സ്പെഷ്യൽ ട്രെയിൻ 06-07-1 എന്ന നമ്പറിൽ വരുന്ന സ്പെഷ്യൽ ട്രെയിൻ 20-27, അതുപോലെ തന്നെ 4-11-18-25, നവംബർ മാസത്തിൽ 1-8-15-22-29 തീയതികളിൽ, അതായത് വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2:15 പുറപ്പെട്ട് ഞായറാഴ്ചകളിൽ രാത്രി 8:40 നിസാമുദ്ദീനിൽ എത്തുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി മടക്കയാത്ര 23-30, അതുപോലെ തന്നെ 7-14-21-28, നവംബർ 4-11-18-28, ഡിസംബർ 2 എന്നീ തീയതികളിൽ, അതായത് തിങ്കളാഴ്ചകളിൽ പുലർച്ചെ 4:10 നിസാമുദ്ദീനിൽ നിന്ന് പുറപ്പെട്ട ബുധനാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2:15 കൊച്ചുവേളിയിൽ എത്തുന്നതാണ്. കോട്ടയം, പാലക്കാട്, സേലം, തിരുപ്പതി, നാഗ്പൂർ, ഗ്വാളിയർ വഴിയാണ് നിസാമുദ്ദീൻ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടക്കുന്നത്. 14 AC 3 ടയർ എക്കണോമി കോച്ചുകളും 1 സെക്കൻഡ് ക്ലാസ് ചോക്കുമാണ് ട്രെയിനിലുള്ളത്. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാച്ചിഗുഡ കൊല്ലം റൂട്ടിൽ ഇരു ദിശകളിലേക്കും ഓരോ സർവീസ് വീതമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാച്ചിഗുഡ കൊല്ലം ട്രെയിൻ 14 വൈകിട്ട് 4 പുറപ്പെട്ട് പിറ്റേന്ന് രാത്രി 11:30 കൊല്ലത്ത് എത്തുന്നതാണ്. മടക്കയാത്ര കൊല്ലത്ത് നിന്ന് 16 പുലർച്ചെ 2:30 പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ 10:30 കാച്ചിഗുഡയിൽ എത്തുന്നതാണ്. 2 സെക്കൻഡ് AC കോച്ചുകൾ, 6 തേർഡ് AC കോച്ചുകൾ, 7 സ്ലീപ്പർ കോച്ചുകൾ, 3 ജനറൽ കോച്ചുകൾ എന്നിങ്ങനെയാണ് ഈ ട്രെയിനിൽ ഉള്ളത്. മെഹബൂബ് നഗർ, കുർണൂൽ, ഗൂട്ടി, തിരുപ്പതി, സേലം, കോയമ്പത്തൂർ, പാലക്കാട്, കോട്ടയം വഴിയാണ് സർവീസ് നടത്തുന്നത്. ഇനി സെക്കന്ദരാബാദ് കൊല്ലം സ്പെഷ്യൽ ട്രെയിന് 13 വൈകിട്ട് സെക്കന്ദരാബാദിൽ നിന്ന് പുറപ്പെട്ട പിറ്റേ ദിവസം രാത്രി 10:30 കൊല്ലത്തെത്തും. മടക്കയാത്ര 15 പുലർച്ചെ കൊല്ലത്ത് നിന്ന്, അതായത് പുലർച്ചെ 2:30 കൊല്ലത്ത് നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 10:30 സെക്കന്ദരാബാദിൽ എത്തുന്നതാണ്. 2 AC 2 ടയർ കോച്ച്, 5 AC 3 ടയർ കോച്ചുകൾ, 10 സ്ലീപ്പർ ക്ലാസ് കോച്ചുകൾ, 2 ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ എന്നിങ്ങനെയാണ് ഈ ഒരു ട്രെയിനിൽ ഉള്ളത്. എന്തായാലും
ഉത്സവകാലത്തോടനുബന്ധിച്ച് റെയിൽവേ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് ഒരുപാട് യാത്രക്കാർക്ക് അനുഗ്രഹമാണ്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ്.